ഹലോ മച്ചന്മാര്, അപ്പൊ നമ്മുടെ ബ്ലോഗ് 3 കണ്ടിന്യൂ ബ്ലോഗ് ആയിരിക്കും ഇനി. ഇന്ന് ഇത് ബ്ലോഗ് 3 ആണ്. അപ്പം വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ടിന് 1000 പേരെങ്കിൽ 1000, 2000 പേരെങ്കിൽ 2000, അത്രയും ആൾക്കാർക്ക് നന്ദി. നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നല്ല രീതിക്ക് കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല സപ്പോർട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, നല്ല സപ്പോർട്ടുണ്ട്. അതും കോഴിത്തരം കാണിച്ചിട്ടാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നല്ല സപ്പോർട്ട് വരുന്നത്. അപ്പം അങ്ങനെ മൂന്നാമത്തെ ദിവസം നമ്മുടെ കാൽ അയ്യാ ഇടി വെട്ടിയാൽ പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന് വൈറൽ ഫീവർ, അതിൻ്റെ ശ്വാസം മുട്ടൽ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ പറഞ്ഞ് പട്ടി കുറുക്കിയാടി. കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ട ഒരു മച്ചാൻ, എന്താണ് പാല് കൊടുത്ത കൈക്ക് തന്നെ അമ്മമാർ തിരിച്ച് കൊത്തിയത്. നമുക്ക് സമയദോഷമാണ് ബ്രോ, സമയദോഷം വരുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അത് ഞാനിപ്പോൾ ഒരു പക്കിയെ കാണിച്ചു തരാം, നല്ല രസമുണ്ടേ. കണ്ട പക്കിയെ, നല്ല ഭംഗിയുണ്ടല്ലേ. ചുമ്മാ ഇതുവഴി ഇങ്ങനെ കറങ്ങിയപ്പോൾ കണ്ടതാ, കൊള്ളാം. ഇതിനെ പിടിക്കാൻ പറ്റുമോ നോക്കാം. കുറേ കൂടി ഇങ്ങനെ കൈകൂട്ടി പോയി പിടിച്ചു നോക്കാം. അയ്യോ മറന്നുപോയി, ഇങ്ങനെ ഒന്നും എടുക്കാൻ വശമില്ല. യെസ് പക്കിയെ പിടിച്ചു, ദേ പക്കി, ദേ. ഇതിൻ്റെ അകത്ത് നമുക്ക് തുമ്പിയും കൊണ്ട് കല്ലെടുപ്പിച്ചാലോ. വിൽ ട്രൈ, നമുക്ക് ട്രൈ ചെയ്യാം തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാം. ഓക്കെ, ഇതൊക്കെ പണ്ട് ചെയ്ത പരിപാടികളാണ് കേട്ടോ. ഒന്നും ചെയ്യുക, അത് ഇവിടെ നമുക്കൊരു കല്ലെടുപ്പിക്കാം. ഓക്കെ, എടുക്കത്തില്ലല്ലോ കല്ലൊന്നും, എടുക്കത്തില്ലല്ലോ. കുഞ്ഞ് കൊടുക്കാം, കുഞ്ഞ് കല്ല് കൊടുക്കാം. ഓക്കെ, അവരകത്ത് പിടിച്ചിട്ടുണ്ട്, വിട്ടു. അവൻ്റെ ഒരു ചിറക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇട്ടേക്ക് നോക്കാൻ, അവൻ നശിക്കും, അളിയ ചത്തുപോകും. അവളെ അവള് വെറുതെ വിട്ടു, വെറുതെ എന്തിനാണ് വെച്ചാലെ പിടിച്ചിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. ഒന്നാമത് ശാപം കിട്ടിയ ജന്മമാണ്. ഇനി വീണ്ടും വീണ്ടും ശാപമൊക്കെ, ഞാൻ പെട്ടെന്ന് അത് ഓർത്തത്. പിന്നെ ഇതൊക്കെ ഞാൻ നട്ട മാവാണ് കേട്ടോ, എന്നെക്കാളും വലുതായി. എന്ത് വേണമെന്ന്, തെക്കേ സൈഡിലാണ് മാവ് വെച്ചേക്കുന്നത്, എൻ്റെ കൊണ്ടുപോകും. തെങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചൊരു കാന്താരിമുളകിൻ്റെ തൈ കാണിച്ചുതരാം. ആ ഇതൊക്കെ എൻ്റെ സാധനങ്ങൾ കേട്ടോ. ഇത് നല്ലൊരു ഔഷധമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഈ കാണുന്ന ചെടി നല്ല ഔഷധമുള്ള സാധനമാണ്. അതായത് ഇത് മുറിവിന് ഏറ്റവും ബെസ്റ്റാണ്. ഇത് കഴുകിയിട്ട് നല്ലപോലെ ചതച്ച് ഇതിൻ്റെ നീര് മുറിവേലോട്ട് ഇട്ടാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ നട്ട കുരുമുളകൊക്കെയാണ്, അല്ല കാന്താരിയാണിത്. ഇത് കിളിച്ചില്ല കേട്ടോ, അത് മാത്രം കിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാത്രം കിളിച്ചിട്ടുണ്ട്. ഇത് വന്ന് കോഴി കുത്തിയതാണോ എന്തോ മനസ്സിലാവുന്നില്ല. അതുപോലെ ഇതൊക്കെ ഞാൻ നട്ട വാഴകൾ. പിന്നെ നമ്മുടെ വണ്ടി ഇരിക്കുന്നു, കണ്ടില്ലേ വാസുവിൻ്റെ ഇത്. പിന്നെ ഇതാണ് എൻ്റെ 800, ഒരു 86 മോഡൽ വണ്ടിയാണ്. ഇവനെ എനിക്ക് പയ്യെ എടുത്ത് റെഡിയാക്കി എടുക്കണം. വേണ്ട, ഇതാണ് എൻ്റെ വണ്ടിയാണ്. ഇവനെ എനിക്ക് റെഡിയാക്കി എടുക്കണം, സൂപ്പറാക്കി എടുക്കണം. ഇവനെ ഇവനെ പണിഞ്ഞിറക്കണം. ഇവനെ ഇവനെ പണിഞ്ഞിറക്കുന്ന ഒരു വീഡിയോ 2023 നമ്മളിവനെ പണിഞ്ഞിറക്കിയിരിക്കും. ഇവനെ ഇവനെ നമ്മൾ കൊടുക്കുന്നില്ല, ഇവനെ ഞാൻ പണിഞ്ഞിറക്കും. പൈസ ആയാലേ കേട്ടോ, ഇതൊക്കെ പൈസ ആയാലേ ഉള്ളൂ. അങ്ങനെ രണ്ട് ദിവസമായി കുളിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് കുളിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റക്കാലം ഇന്ന് കുളിക്കുന്നതൊക്കെ റിസ്ക്കാണ്. അതുകൊണ്ടാണ്, കാരണം ഇപ്പോൾ ഒന്ന് ഇങ്ങനെ നേരത്തെ കുത്തി കിടക്കാൻ പറ്റത്തില്ലായിരുന്നേ. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുത്തി കിടക്കാം, അതുകൊണ്ട് കുളിക്കാനുള്ള റിസ്ക്കൊക്കെ. കാരണം വണ്ടിയെ പോകുന്നവരൊക്കെ സൂക്ഷിക്കുക, ഇപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. വണ്ടിയെ പോകുന്നവരൊക്കെ ഒരുപാട് സൂക്ഷിക്കുക. കാരണം എന്ന് വെച്ചാൽ മറ്റേ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമായിരിക്കും നമ്മളെ നോക്കട്ട ഗതി. ഇപ്പോൾ കമ്പിയൊക്കെ ഇട്ട് കിടക്കുന്ന ഒരവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവരെ നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കേണ്ടി വരും. ഒന്നിനും പറ്റാതൊക്കെ ഭയം സഹായിച്ച് എനിക്ക് അങ്ങനെയൊന്നും പറ്റിയില്ല.
അവരുടെയൊക്കെ ഇത് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് ടെൻഡൻസി വന്നോണ്ടിരിക്കുക, എന്നാലും അമ്മയുടെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങണമെന്നൊക്കെ തോണ്ട്. നമ്മുടെ വണ്ടി പറ്റത്തില്ല ബൈക്ക്, കാരണം ബ്രേക്കൊക്കെ ഉള്ളതുകൊണ്ടേ പറ്റത്തില്ല. കാറൊട്ടത് കാർ ഞാൻ എടുക്കത്തില്ല. കാർ എടുക്കുവാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കാർ എടുത്തിട്ടേ നമ്മൾ കാർ എടുക്കത്തേ ഉള്ളൂ, അല്ലാതെ എന്ത് പരിപാടിക്ക് പോയാലും നമ്മൾ ബൈക്കിലായിരിക്കും പോകുന്നത്. കാർ എടുക്കരുതെന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ഒരു ദിവസം അച്ഛൻ ദേഷ്യപ്പെട്ടു, പറഞ്ഞു ഇത് നീ മേടിച്ച കാറല്ല, കാറെ തൊട്ട് പോകരുത് പറഞ്ഞു. അതിനുശേഷം ഞാനൊരു എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായിട്ട് ഞാൻ ഈ കാർ എടുക്കാറില്ല. വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുകയാണെങ്കിൽ മാത്രം, കാരണം അമ്മയ്ക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. അച്ഛനും നാട്ടിൽ വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ അച്ഛൻ ഭയങ്കര ശരിക്കും ഓടിക്കാൻ അറിയത്തില്ല. അച്ഛന് ഇത് വലിയ വണ്ടികൾ അച്ഛൻ പുലിയാണ്, പക്ഷേ ചെറിയ വണ്ടിയിലേക്ക് വരുമ്പോൾ ഭയങ്കര ചെയ്യുക. സോ അവരുടെ റിസ്ക്, അവർക്ക് ഒരു ഇത് പറ്റില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് നമ്മൾ ഈ കാർ എടുക്കത്തില്ല. അതിനാണ് എനിക്ക് നമ്മുടെ 800 ശരിയാക്കി എടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് എനിക്ക് പോകണമെങ്കിൽ അതേ ഉള്ളൂ. നമുക്കുള്ളതേ നമുക്കുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്ന കുറച്ചിതുണ്ട്. അതായത് നല്ല പ്രായമായിട്ടും ജോലി ഉണ്ടായിട്ടും വീട്ടിൽ നല്ലൊരു എമൗണ്ട് കൊടുക്കാൻ പറ്റാത്ത എല്ലാ അച്ഛന്മാർക്കും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു സ്റ്റാൻഡ് വേണമെങ്കിൽ കൈ പൈസ തന്നെ വേണം. പൈസ ഇല്ലെങ്കിൽ പട്ടി വിലയാണ്, പട്ടി വില. സത്യമായിട്ടും കേട്ടോ, പൈസ ഉണ്ടാക്കാൻ നോക്ക്, മാക്സിമം പൈസ ഉണ്ടാക്കാൻ നോക്ക്, ഇല്ലാത്തവന് കൊടുക്കാനും ശ്രമിക്കുക. നമുക്ക് നല്ലതേ വരത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് അമ്മ കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കപ്പയും നല്ല കാന്താരിമുളകൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി അതടിക്കാം. ഓക്കെ, പരിശോധിക്കാരോ? അതെ, അതിന് പഴയൊരു കസേര എടുത്ത് വെച്ചൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചൊക്കെ ഇനി തെന്നലാവും. കസേര 2 എണ്ണം വേണം. അടുത്ത് ഇനി എടുക്കണം എൻ്റെ ഷാമ്പു, സോപ്പ് ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കാം. ഒരു പണ്ടത്തെ കസേരയാണ്, വെയിലൊക്കെ അടിച്ചപ്പോൾ ഉള്ള കസേരയാണ്. അപ്പം എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പം മച്ചാ ദി നല്ല കപ്പയും കാന്താരി ചുട്ട ഇത് കാന്താരി ചമ്മന്തി. യെസ്, അപ്പോൾ എരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ, കാരണം നല്ല എരിവുള്ള കാന്താരിയ. ഓക്കെ, അപ്പം നമുക്കിത് അടിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പം മച്ചാ വൈകുന്നേരമായി, ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയായിരുന്നു. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ മാന്നാറേക്ക് പോവാം. എനിക്ക് വേണ്ടി യാത്രയെ കൊണ്ടുപോയ എന്നെ ചെറുക്കൻ വന്നിട്ടുണ്ട്, കുഞ്ഞാച്ചൻ. കുഞ്ഞാച്ചൻ ഹായ്. ഇവൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവനെ വിളിച്ചപ്പം വായു എന്ന് പറഞ്ഞ്, എടാ വരുമോ എന്ന് ചോദിച്ചു. അവൻ വന്നു. നമുക്ക് പോവാം. ബാപ്പ എന്താണ് എനിക്ക് ഇത്ര ഗൗരവം? ആദ്യമായിട്ടാണ് എൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ ചെറുക്കൻ്റെ പെട്രോൾ തീർന്നിരിക്കുക. നമ്മൾ പബ്ബിൽ വന്നു പെട്രോൾ അടിക്കാൻ. എന്താണ്, എന്തൊക്കെയുണ്ട് വിശേഷം? പെണ്ണിനോടോ? എൻ്റെ ഇതേ ഇതിനകത്തൊരു പെൺകൊച്ചി ഇപ്പുണ്ട്, ഒരു സുന്ദരിക്കുട്ടി. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സുഖമാണോ? ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഫുൾ ചില്ലാണ് ഇവിടെ. ഇന്ന് ശോഭന ചേച്ചിയുടെ ഡാൻസ്, അത് കാണാൻ വേണ്ടിയാണ് ഇന്ന് ആൾക്കാർ മുഴുവനും ഉള്ളത്. ഓക്കെ, നമ്മളും അതിനു വേണ്ടിയാണ് ഉള്ളത്.
പോയിട്ട് ഇറങ്ങാൻ പോവാം, നൈസായിട്ട് ഇറങ്ങാണ്. ഇനി വെളിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാം. ഇവിടെ ഇത്രയേ ഉള്ളൂ പരിപാടി കാര്യങ്ങൾ. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നേക്കുന്നത് ശോഭനെ കാണാൻ വേണ്ടി പഴയ ആൾക്കാരാണ്, പഴയ ജനറേഷനിലെ അവരുടെ സ്വപ്നം കാമുകയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവർ വന്നേക്കുന്നത്. നമ്മൾക്ക് അത്രയും പുള്ളിക്കാരോട് അത്ര ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. പക്ഷെ ഓക്കെയാണ്, സൂപ്പറാണ്, നല്ല രസമല്ലേ, നല്ല രസമുണ്ട്. ഡാൻസ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ഡാൻസാണ്, ഇപ്പോഴും നല്ല മെയ് വഴക്കവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡെയിലി പ്രാക്ടീസ് ആയിരിക്കും. പിന്നെ കളിക്കുന്ന പിള്ളേരും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പൊ നമുക്ക് വെളിയിൽ പോയിട്ട് പിന്നെ കാണാം. കണ്ടില്ലേ മച്ചാ, ശോഭനെ കാണാനുള്ള തിരക്കാണ് ഇവിടെ മുഴുവനും ഉള്ളത്. ഫുൾ ക്യൂ ആണ്. ഇവരൊക്കെ ഇനി എപ്പം കയറാനാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. കണ്ടില്ലേ, ഫുൾ ക്രൗഡാണ് ഇവിടെ. ഇവർക്കൊന്നും ഇപ്പം എനിക്ക് ഒന്ന് പ്രോഗ്രാം കാണാണ്ട് ഇവർക്ക് ആർക്കും കയറാനും എടുക്കാനും ഒന്നും പറ്റില്ല. ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ ആൾക്കാർ കയറുന്ന കയറി ഇല്ലല്ല. ഏതാണ്? അത് വേസ്റ്റ് ആണ്, ഭയങ്കര വേസ്റ്റ് ആണ്. രക്ഷയില്ല. ഹായ് ബ്രോ. ബ്രോ, നമുക്കിതൊരു ഗെയിം കളിക്കാം കേട്ടോ. എന്തായാലും കളിച്ചു നോക്കാം, നോക്കാം ഉന്നം ഉണ്ടോ എന്നൊക്കെ. ബ്രോ, എത്രയാ റുപ്യേ? 40, ബാക്കി 60 എടുത്തോ ബ്രോ. ഇപ്പൊ മലയാളി ആയിരുന്നു കേട്ടോ. ഓക്കെ, 3 ബോളാണ് ഇത് വീഴ്ത്താൻ വേണ്ടി തന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാർക്കും പറ്റത്തില്ല കേട്ടോ. അപ്പൊ മച്ചാ, ഇത്രേ ഉള്ളൂ ഇവിടുത്തെ പരിപാടിയൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പം നാളത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ബൈ മച്ചാ.